2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് ദേശീയ കക്ഷികൾ ഇപ്പോൾ തന്നെ പല പല പ്രചരണ പരിപാടികളും ആസൂത്രണങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ മുന്നോടിയായി നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഈ അടുത്ത സെപ്റ്റംബർ 7 മുതൽ ഒരു ഭാരതയാത്ര നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. 150 നീണ്ടു നിൽക്കുന്നതാണ് ഈ യാത്ര. അതെ, ഉദയപൂരിൽ കുറച്ച് നാൾ മുമ്പ് നടന്ന കോൺഗ്രസിൻ്റെ ചിന്തൻ ശിബിരത്തിൽ ഉണ്ടായ ഒരു അഭിപ്രായത്തെ തുടർന്നാണ് ഈ ഭാരത പര്യടനത്തിന് രാഹുൽ ഉറങ്ങി പുറപ്പെടുന്നത്. കാരണം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, അല്ലെങ്കിൽ കന്യാകുമാരിയിൽ തുടങ്ങി കാശ്മീരിൽ അവസാനിക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിക്കാണ് അദ്ദേഹം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ തന്നെയാണ് ആ യാത്ര നടത്തേണ്ടതും അദ്ദേഹം തന്നെയാണ് അതിനകത്ത് നേതൃത്വം നൽകേണ്ടതും. അദ്ദേഹത്തോടൊപ്പം നിരവധി കോൺഗ്രസ് നേതാക്കൾ, സംസ്ഥാന നേതാക്കളും അതുപോലെ തന്നെ ദേശീയ തലത്തിലുള്ള നേതാക്കളും എല്ലാം അദ്ദേഹത്തോടൊപ്പം യാത്രയിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. 12 സംസ്ഥാനങ്ങളിലൂടെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയും ആയിരിക്കും ഈ യാത്ര നടത്തുക. 7 സെപ്റ്റംബർ 7 കന്യാകുമാരിയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര കാശ്മീരിൽ അവസാനിക്കുന്നതുവരെ നേതാക്കന്മാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും. ഇത് ഒരു വലിയൊരു സംഭവമാക്കി മാറ്റാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ അടുത്ത കാലത്തൊന്നും കോൺഗ്രസ്സിന് ഇതുപോലെ ഇനിയൊരു പരിപാടി നടത്താൻ സമയമുണ്ടായെന്ന് വരില്ല. കാരണം 2023 അടുത്ത ഇത് കഴിഞ്ഞാൽ പിന്നെ 2024 തുടക്കം മുതൽ 2023 മുതൽ തന്നെ അതിൻ്റെയൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളിലേക്കുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അപ്പോൾ ഇതുപോലുള്ള പരിപാടികൾക്ക് കൂടുതൽ സമയം കാണുകയുമില്ല. അതുകൊണ്ട് പറ്റിയ സമയം ഇതാണെന്ന് മനസ്സിലാക്കിയാണ് ഈ യാത്ര നടത്തുന്നത്. BJP യെ തറപറ്റിക്കാനും അല്ലെങ്കിൽ BJP ക്കെതിരായി ഇന്ന് ദേശീയ തലത്തിൽ ഒരു ശക്തിയായി നിൽക്കേണ്ട ഒരു ഘടകമാണ് കോൺഗ്രസ് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം മറ്റൊരു കക്ഷിക്കും തന്നെ ഒറ്റയ്ക്ക് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും അനുയായികളും യൂണിറ്റുകളും ഉള്ള ഒരു വേറൊരു പാർട്ടി BJP കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. മറ്റൊരു പാർട്ടിക്കും, ഇടതുപക്ഷത്തുള്ള ഒരു പാർട്ടിക്കും പിന്നെ ഇത്രയും സംസ്ഥാനങ്ങളിൽ യൂണിറ്റോ അല്ലെങ്കിൽ അംഗബലമോ ഒന്നും കാണിക്കില്ല. പക്ഷേ ഒരു കാര്യം മാത്രമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലായി ആളുകളെ ചിന്തിക്കുന്നത്. കാരണം ഇതിൽ ഈ എല്ലാ കോൺഗ്രസ്സുകാരും ഒറ്റക്കെട്ടായി രാഹുലിൻ്റെ കൂടെ അണിനിരക്കുമോ ഇല്ലേ എന്നുള്ളതാണ് പ്രശ്നം. കോൺഗ്രസ്സിൽ തന്നെ നമുക്കറിയാം എത്രയോ ഗ്രൂപ്പുകളാണ്, ഗ്രൂപ്പ് ഉപഗ്രൂപ്പ് അങ്ങനെ ഒരു ബഹളമാണ്. അതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഗ്രൂപ്പുകളുണ്ട്. ഒരു സ്ഥലത്തും കോൺഗ്രസ് ഒറ്റ ഗ്രൂപ്പായി നിൽക്കുന്ന ഒരു സംഭവമില്ല. ആകെ നമ്മൾ ഇവിടെ കേരളത്തിൽ കണ്ടത് തൃക്കാക്കര ഇലക്ഷനിൽ മാത്രം അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു, അത് ഉദ്ദേശിച്ച ഫലം ചെയ്തു. കോൺഗ്രസ് വിചാരിച്ചേക്കാൾ അപ്പുറത്തുള്ള തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് ഇതുവരെയുള്ള പല പരിപാടികളും നടത്തിയിട്ടും കോൺഗ്രസ്സിന് ഒരു മുന്നേറ്റമോ അല്ലെങ്കിൽ ഒരു അംഗീകാരമോ ജനങ്ങളിൽ നിന്ന് കിട്ടാത്ത ഒരു സ്ഥിതി രാഹുൽ മനസ്സിലാക്കണം. അതുകൊണ്ട് പോരായ്മകൾ, ഇപ്പോൾ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതാത് സ്ഥലങ്ങളിലെ പ്രവർത്തകരുമായി സംവാദം നടത്തും. അങ്ങനെ വരുമ്പോൾ എവിടെയാണ് പോരായ്മകൾ, എന്ത് പോരായ്മകളെന്ന് അവരിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് അതിന് പരിഹാരം കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ടാകും. അതില്ലാത്തതാണ് കോൺഗ്രസിൻ്റെ കുഴപ്പം. കാരണം നേതൃതലത്തിലുള്ള കുറേ ആളുകൾ പിന്നെ കൂടിയിരുന്ന് വർക്കിംഗ് കമ്മിറ്റി എന്ന് അതല്ലെങ്കിൽ മറ്റു പല പേരുകളിൽ വിളിക്കുന്ന ചില കമ്മിറ്റികളിരുന്ന് ചർച്ച ചെയ്ത് ജനങ്ങളുമായി ബന്ധമില്ലാത്ത ചില തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കുക എന്നുള്ളതായിരുന്നു കോൺഗ്രസിൻ്റെ കുറേ കാലത്തെ പരിപാടി. അതുകൊണ്ടുണ്ടായ ദോഷം ആണ് കോൺഗ്രസ് ഇന്ന് അനുഭവിക്കുന്നത്. ഇനിയെങ്കിലും അത് മാറ്റി രാഹുൽ ഒരു പുതിയ ഒരു അധ്യായം കോൺഗ്രസ്സിന് വേണ്ടി തുറക്കണം. അതിന് ഈ തീർച്ചയായിട്ടും ഈ യാത്ര സഹായിക്കും. അതാണ് എല്ലാവരും കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ കോൺഗ്രസ്സിനെ സ്നേഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ കോൺഗ്രസ് കേരളത്തിലാണ് കുറച്ച് സൗത്ത് ഇന്ത്യയിൽ അല്പമെങ്കിലും പിടിച്ചു നിൽക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇവിടെ എല്ലാവരും കോൺഗ്രസ്സുകാരായതുകൊണ്ടല്ല കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നത്. ഈ anti BJP വോട്ടുകൾ മുഴുവൻ കിട്ടുന്നത് പിന്നെ കോൺഗ്രസ്സിനാണ്. ഇപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ മുസ്ലിങ്ങളായിരുന്നാലും ശരി, ക്രിസ്ത്യാനികളായിരുന്നാലും ശരി, BJP എന്ന് പറയുന്നത് എന്തോ ഒരു വൻ ഭൂതമാണെന്നും അതിനെ തകർക്കാൻ
മോഡിയെ എതിർക്കാൻ കോൺഗ്രസിനെ കഴിയൂ എന്നുള്ള ഒരു നിലപാട് എടുത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു പിന്നെ ഔദാര്യം ആ കോൺഗ്രസ് കിട്ടിയത്. ഇപ്പൊ തന്നെ വയനാട്ടിൽ രാഹുൽ മത്സരിച്ചു. ആ രാഹുൽ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കോൺഗ്രസ് നേതൃത്വം പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മെജോറിറ്റിയാണ് രാഹുലിന് കിട്ടിയത്. എന്തുകൊണ്ടാണ് അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി രാഹുലിൻ്റെ മുന്നിൽ പിന്നിൽ അണിനിരന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കൂടി കണക്കിലെടുത്ത് വേണം ആ പാർട്ടിയെ നയിക്കേണ്ടത്. അത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ആളുകളുടെ ഇടയിൽ അല്ലെങ്കിൽ അവരുടെ ഉപദേശത്തിന് വഴങ്ങി ഏതെങ്കിലും തരത്തിൽ ഇതുപോലുള്ള ഭാരതയാത്രയൊക്കെ നടത്തിയാൽ ഒരു രക്ഷയും ഉണ്ടാവില്ല എന്ന് മുൻകാല അനുഭവമെങ്കിലും രാഹുലിന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു പുതിയ കോൺഗ്രസ് അല്ലെങ്കിൽ ഒരു പുതിയ പാർട്ടി അല്ലെങ്കിൽ ദേശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള തരത്തിൽ രാജ്യ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ രാഹുൽ കോൺഗ്രസിനെ അണിനിരത്തിയാൽ മാത്രമേ 24-ലെ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവരെ സ്നേഹിക്കൂ ഇഷ്ടപ്പെടുകയുള്ളൂ. അത് രാഹുൽ മനസ്സിലാക്കണം. ഒരിക്കലും ഇവിടെ തന്നെ ഇതുപോലെ തന്നെ കേരളത്തിൽ തന്നെ എത്രയും ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ സതീശനും സുധാകരനുമുണ്ട്. അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് വന്നുവെങ്കിൽ പോലും ഇപ്പോൾ അവരും നല്ല സുഖത്തിലല്ല. അതുപോലെ ഉമ്മൻചാണ്ടി രമേശനെതിരെ രണ്ട് കൂട്ടർക്കും രണ്ടുപേർക്കും ആളുകളുണ്ട്. പക്ഷേ രണ്ടുപേരും ഒരുമിച്ച് ഒരു ഒറ്റ മനസ്സായി അവർ പ്രവർത്തിക്കാറില്ല. ഇതാണ് കോൺഗ്രസിൻ്റെ ദോഷം. ഇതുപോലുള്ള കാര്യങ്ങൾ ആൾ ഇന്ത്യ തലത്തിലും ഉണ്ട്. അത് രാഹുൽ മനസ്സിലാക്കുക. രാഹുലിൻ്റെ ഈ യാത്ര വിജയിക്കാൻ അതേ സഹായിക്കൂ.